ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഹെയർ ആക്സസറി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന അല്ലെങ്കിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തേത് ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഷേപ്പിലുള്ള രണ്ട് ബട്ടർഫ്ലൈസാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് പീസ് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് പീസാക്കി എടുക്കാം ഇനി ആ രണ്ട് പീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഷേപ്പാക്കി എടുക്കാം ഒരു സൂചി നൂലും വെച്ചിട്ട് അതിനെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കാം ചൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏറ്റവും എളുപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് രണ്ട് പീസും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കാം ആ രണ്ട് പീസും കൂടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങ് വലിച്ചെടുക്കരുത് ആ സമയത്ത് ഫോം ഷീറ്റ് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് പതുക്കെ വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം നെക്സ്റ്റ് വേണ്ടത് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ കൊമ്പ് റെഡിയാക്കി എടുക്കലാണ് അതിനായിട്ട് ഞാനിവിടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് നമ്മൾ ഹെയർ ബ്രൂച്ചും അതുപോലെ തന്നെ ഹെയർ വയനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ വയറാണ് അതൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു 2 ബീഡ് കോർത്ത് കൊടുക്കാം ഇനി ആ 2 ബീഡ്സും 2 വശത്തേക്ക് ആക്കിയിട്ട് ആ ഗിയർ വയർ 2 തമ്മിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ആ ഒരു സംഭവം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വേണ്ടത് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻട്രലായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കൊമ്പും കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് 2 കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ആ ത്രെഡ് വലിക്കുന്ന സമയത്ത് അത് കീറിപ്പോവും അതുകൊണ്ട് പതുക്കെ മാത്രം അത് വലിച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പീസും കൂടെ റെഡിയാക്കി എടുക്കാം 2 സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഷേപ്പിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഒരു ബട്ടർഫ്ലൈ ഇതുപോലെ റൗണ്ട് പെറ്റൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് മറ്റേത് കോൺ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ റൗണ്ട് പെറ്റൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു പീസ് 2 ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് കർവ് രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ 2 പീസും അതുപോലെ നമുക്കൊന്ന് കർവ് ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ആ 2 പീസും കർവ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വേഗത്തിൽ ചെയ്തെടുക്കാം നമ്മുടെ ബട്ടർഫ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് 2 ഷേപ്പിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈസാണ് അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് 2-3 കളേഴ്സിൽ ഞാൻ വേറെയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനി ക്ലിപ്പിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ
ഇവിടെ ഇത് രണ്ട് ടൈപ്പ് ക്ലിപ്പിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലിഗേറ്ററിലും അതുപോലെ തന്നെ ടിക്ടാക്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ സൈസ് അല്ലിഗേറ്ററിലും അതുപോലെ തന്നെ ടിക്ടാക്കിൽ ചെറിയ സൈസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഹെയർ ആക്സസറി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം കൂടെ എന്തായാലും ട്രൈ ചെയ്തോളൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓർഡർ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.